ഹായ്, ഹലോ, നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി കങ്ങരപ്പടി എന്ന ജംഗ്ഷനിനോട് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു 4 ബെഡ്റൂം വീടിന്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4900 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കൊളോണിയൽ സ്റ്റൈൽ എലവേഷനിൽ അല്പം ബോക്സി ഡിസൈനുകൾ കയറ്റി വളരെ മനോഹരമാക്കി തന്നെയാണ് എലവേഷൻ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 5 കിലോമീറ്റർ ദൂരമാണുള്ളത്. കൂടാതെ കൊച്ചിൻ മെഡിക്കൽ കോളേജിലേക്ക് 2.5 കിലോമീറ്ററും കങ്ങരപ്പടി ജംഗ്ഷനിലേക്ക് വെറും 700 മീറ്റർ മാത്രമാണുള്ളത്. നീളമേറിയ ഈ പ്ലോട്ടിൽ ആരെയും അതിശയിപ്പിക്കുന്ന വിധം തന്നെയാണ് ഈ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. കങ്ങരപ്പടിയിലെ ഏറ്റവും പ്രൈം റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്കായിട്ടാണ് ഈ വീടിന്റെ ദർശനം കൊടുത്തിരിക്കുന്നത്. 4 മീറ്ററിലധികം വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വന്നിരിക്കുന്നത്. വളരെ മനോഹരമായൊരു ക്ലാഡിംഗ് ടൈലുകളൊക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു ചുറ്റുമതിൽ നമുക്കിവിടെ കാണാം. 2 എൻട്രൻസുകളാണ് ഈ വീടിനുള്ളത്. 2 വശത്തുകൂടിയും സുഖമായി നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന വിധത്തിൽ തന്നെയാണ് വീടിന്റെ എൻട്രൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വീട്ടിലേക്ക് വരുമ്പോഴുള്ള ആദ്യത്തെ എൻട്രൻസ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുറ്റം മുഴുവനായി തന്നെ ബാംഗ്ലൂർ സ്റ്റോണുകൾ വിരിച്ച് മനോഹരമാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പ്ലോട്ടിന്റെ ഒരു വശത്തായി നല്ല മനോഹരമായൊരു വാട്ടർ ഫൗണ്ടനും ബിൽഡർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 1-2 വാഹനങ്ങൾ നമുക്ക് ഈ വീടിന്റെ ഫസ്റ്റ് എൻട്രൻസിൽ കൂടി ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. വീടിന്റെ അകത്തേക്ക് വരുന്ന എൻട്രൻസിന് മുന്നിലായി ബാംഗ്ലൂർ സ്റ്റോണിന് പകരം കോബിൾ സ്റ്റോൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഈ വീടിന്റെ 2-ാമത്തെ പാർക്കിംഗ് ആണ്. കവയുടെ പാർക്കിംഗ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. മുഴുവനായി ഗ്രാനൈറ്റിൽ തീർത്തിരിക്കുന്ന മനോഹരമായ സിറ്റ് ഔട്ട് ആണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. 2 പാളികളിലായി നല്ലൊരു ഡിസൈൻ കൊടുത്തുകൊണ്ടുള്ള ഒരു മെയിൻ ഡോറും നമുക്കിവിടെ കാണാം. വാതിൽ തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ലിവിംഗ് ഏരിയയിലേക്കാണ്. യു ഷേപ്പ് വരുന്ന വലിയൊരു കസ്റ്റമൈസ്ഡ് സോഫ തന്നെ നമുക്കിവിടെ ഇടാവുന്നതാണ്. മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായൊരു TV യൂണിറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. ലൂവർ പാനൽസ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് സീലിംഗ് വർക്കും ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമുക്കിനി വീടിന്റെ ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് കടന്നുചെല്ലാം. ഒരു 7-സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ ഇടാവുന്നത്ര സ്പേസ് കൊടുത്തുകൊണ്ടാണ് ഈ വീടിന്റെ ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് ഇവിടെ ഒരു കബോർഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഡൈനിങ് ഏരിയയിൽ നിന്ന് കിച്ചണിലേക്ക് പോകുന്ന ഭാഗത്തായി ഒതുങ്ങി മാറി തന്നെയാണ് ഈ വീടിന്റെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വാൾപേപ്പർ ഡിസൈൻ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ആക്കി കൊടുത്ത് ജാഗ്വർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് നൽകി വളരെ മനോഹരമാക്കി തന്നെയാണ് ഈ വീടിന്റെ വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. കിച്ചണിനോട് തൊട്ടടുത്തായി വരുന്ന വാളിൽ ക്രോക്കറി ഐറ്റംസ് വെക്കാനുള്ള മറ്റൊരു ഷെൽഫ് കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി ഈ വീടിന്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ കാണാനാവുന്നത്. വുഡൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ വീടിന്റെ കിച്ചൺ കബോർഡ് നൽകിയിരിക്കുന്നത്. വുഡൻ ഫിനിഷ് വരുന്ന സ്ട്രിപ്പ് മോഡൽ ടൈലുകളാണ് അടുക്കളയിൽ നൽകിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും ഇവിടെ കിച്ചണിൽ നൽകിയിട്ടുണ്ട്. കിച്ചണിനോട് ചേർന്ന് തന്നെ വളരെ ഭംഗിയാക്കി തന്നെ ഇവിടെ ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് സിങ്ക് ഒക്കെ വെച്ച് ഭംഗിയാക്കി തന്നെയാണ് വർക്ക് ഏരിയ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയക്ക് പുറത്തായി ഇവിടെ വടക്ക് കിഴക്ക് മൂലയിലെ നമുക്കിവിടെ കിണറും കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളവും 11 അടിയോളം വീതിയും വരുന്ന ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. കൂടാതെ 3 പാളികൾ കൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും അതിനോടുകൂടെ തന്നെ ഡ്രസ്സിംഗ് ടേബിളൊക്കെ കൊടുത്തുകൊണ്ട് വളരെ ഭംഗിയാക്കി തന്നെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. വെറ്റ് ആൻഡ് ഡ്രൈ പോർഷനുകളായി തിരിച്ച് ഗ്ലാസ് ഇട്ട് ഭംഗിയാക്കി തന്നെയാണ് ഇവിടെ ബാത്റൂം ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ 2-ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 10.5 അടി നീളവും 9 അടി വീതിയുമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് ഈ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത് നമുക്കിവിടെ കാണാം.
ഭംഗിയാക്കി തന്നെ ചെറിയൊരു സീലിംഗ് വർക്കും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് ഇനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് കയറി ചെല്ലാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റെയിൽ നൽകിക്കൊണ്ട് ടഫൺ ഗ്ലാസ് ഇട്ടാണ് ഈ വീടിന്റെ ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലവേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ പ്രൊജക്ഷൻ വാൾട്ടയിലൊക്കെ നൽകി ഒരു സ്കൈലൈറ്റൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ തട്ടുകളായി ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. വീടിന്റെ ഉൾവശത്തെ ഒരു മെയിൻ അട്രാക്ഷൻ തന്നെയാണ് ഈ ഭാഗം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഇവിടെ ചെറിയൊരു ലിവിംഗ് ഏരിയയാണ്. മൾട്ടിയൂഡിൽ തീർത്ത മനോഹരമായ ഒരു ടി വി യൂണിറ്റും ഈ ലിവിംഗ് ഏരിയയിൽ നൽകിയിട്ടുണ്ട്. അപ്പർ ലിവിംഗ് ഏരിയയിലേക്കുള്ള എൻട്രൻസിന് മുകളിലായി നല്ലൊരു ഷാൻലിയറും ഇവിടെ നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ഒരു യൂട്ടിലിറ്റി ഏരിയയോ അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഏരിയയൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു റൂമാണ്. മൂന്ന് വളയിലുള്ള ഒരു വെന്റിലേഷനും ഭംഗിയാക്കി തന്നെ സീലിംഗ് വർക്കൊക്കെ ചെയ്താണ് ഈ റൂം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടെ നിന്ന് പുറത്തേക്ക് കടന്നു ചെല്ലാം. വാഷിംഗ് മെഷീനും മറ്റും വെക്കുന്നതിനായിട്ടുള്ള പോയിന്റൊക്കെ നൽകിയിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. കൂടാതെ ഇവിടെ നിന്ന് തന്നെയാണ് ഈ വീടിന്റെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയറും നൽകിയിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഏകദേശം 12 അടിയോളം നീളത്തിൽ തന്നെയാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. 4 വാളികൾ വരുന്ന വളരെ വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഈ റൂമിൽ നൽകിയിരിക്കുന്നത്. ഈ റൂമിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് ഈ ബെഡ്റൂമിൽ വരുന്ന ബാൽക്കണി. വലിയൊരു ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്ത് അല്പം ഭീതിയിലായി ഭംഗിയാക്കി തന്നെയാണ് ഈ റൂമിലെ ബാൽക്കണി ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. വെറ്റ് ആൻഡ് ഡ്രൈ പോർഷനുകളായി തിരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ബാത്റൂമും ഒരുക്കിയിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ അവസാന ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഏകദേശം 12 അടിയിലധികം നീളം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഈ വീടിന്റെ മുകൾ ഭാഗത്ത് വരുന്ന 2 ബെഡ്റൂമുകളിലും ബാൽക്കണി നൽകാൻ ബിൽഡർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ബാൽക്കണിയോട് ചേർന്ന് വരുന്ന ഭാഗത്തായി ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. റൂമിന്റെ മറ്റൊരു കോർണറിലായി 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോടുകൂടെ ഒരു വർക്കിംഗ് ടേബിളൊക്കെ കൊടുത്തുകൊണ്ടാണ് കബോർഡ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഗ്ലാസ് പാർട്ടീഷനൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കി തന്നെയാണ് ഈ ബാത്റൂമും ചെയ്തിരിക്കുന്നത്. ഈ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി വീടിന്റെ വിലയൊന്ന് നോക്കാം. 4,900 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2,300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 1,25,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ മനോഹരമായ വില ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീടുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.